നമുക്കറിയാം ഇന്ന് ലോകത്ത് എല്ലാ ജനവിഭാഗങ്ങളും ഏത് നാട്ടിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ആശങ്കകളും പ്രതിസന്ധികളും ദൈനംദിനം കൂടിക്കൊണ്ടി വരികയാണ് ഇന്നത്തെ ഇന്നത്തെതിനേക്കാളും അസ്വസ്ഥതകൾ നിറഞ്ഞ നാളെയാണ് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരവസ്ഥയാണ് ഒരു വിഷയം മാത്രമല്ല നമ്മൾ വിചാരിച്ചു ഈ എൻ ആർ എസ് സിയും സി എയും ഒക്കെയാണ് ഏറ്റവും വലിയ മുസീബത്ത് എന്ന് ഇപ്പോ കൊറോണയുടെ പ്രയാസങ്ങൾ അതിന്റെ ഭീകരമായ ആ മാരകമായ സ്വഭാവം കാണുമ്പോൾ നമ്മൾ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്ത് വൈദ്യശാസ്ത്രം ആധുനിക മെഡിസിനൊക്കെ എത്ര വികസിച്ചാലും എത്ര സംവിധാനങ്ങൾ ഉണ്ടാക്കിയാലും അതിന് പരിഹാരം കാണാൻ സാധിക്കാതെ കൈമലർത്തുകയാണ് ആകെയുള്ള പരിഹാരം നിങ്ങളാലും പുറത്തിറങ്ങരുത് മീറ്റിങ്ങുകളും സമ്മേളനങ്ങളും കൺവെൻഷനുകളൊക്കെ മാറ്റിവെക്കണം സ്കൂളിൽ പോകരുത് ആരും പരസ്പരം അടുക്കാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്തുകയല്ലാതെ ഇതിനെപ്പറ്റി എന്താണ് അതുപോലെയുള്ള മാരകമായ രോഗങ്ങൾ ഒരു ഭാഗത്ത് നമ്മളെ അലോസരപ്പെടുത്തുമ്പോൾ സാമ്പത്തിക മേൽഖലയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും പരാതികളും വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് അതുപോലെ തന്നെ ലോകത്ത് യുദ്ധങ്ങളും അക്രമങ്ങളും ഭീകരത ഭരണകൂട ഭീകരതയും എല്ലാം അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് സമാധാനം നഷ്ടപ്പെട്ട ഒരു ലോകം ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹുവിലേക്കുള്ള തിരിച്ചുപോക്ക് അള്ളാഹുവിലേക്കുള്ള മടങ്ങളാണ് ഇതിന് പരിഹാരമെന്ന് നമ്മൾ അമിതമായിട്ട് ശാസ്ത്രത്തിനെ വിശ്വസിച്ചു ശാസ്ത്രത്തിന് എല്ലാത്തിനും പരിഹാരം കാണാമെന്നൊക്കെ നമ്മൾ നമ്മൾ ആശ്വസിച്ചു എല്ലാം എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് ഏത് രോഗം വന്നാലും നമുക്ക് പ്രയാസപ്പെടാനില്ല എന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾക്കൊക്കെ സമാധാനമുള്ള ഒരു അവസ്ഥയുണ്ടായി നമ്മളിപ്പോ തിരിച്ചറിയുകയാണ് മനുഷ്യൻ ദുർബലനാണ് മനുഷ്യൻ അശക്തനാണ് ലോകത്ത് ഒരു കാര്യത്തിനും അവൻ അവൻ കഴിവുള്ളവനല്ല അള്ളാഹു നൽകുന്ന കഴിവുകളെ കൊണ്ട് അള്ളാഹു നൽകുന്ന അറിവുകളെ കൊണ്ട് അഹങ്കരിക്കുക എന്നല്ലാതെ നമുക്കൊന്നുമില്ല ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എല്ലാത്തിനും സാധിക്കുന്നവൻ എല്ലാത്തിൻ്റെയും നിയന്ത്രിക്കുന്നവൻഹു അള്ളാഹു ഓരോ ദിവസവും അള്ളാഹുവിൻ്റെ ഡ്യൂട്ടി അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ തിരിച്ചു അള്ളാഹുവിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് നമുക്കൊരു ജീവിതമേ ഒറ്റ ഒരു ജീവിതമുണ്ട് അള്ളാഹു തല തന്ന ഈ ഈ ഭൗതിക ലോകത്തുള്ള ഈ ജീവിതം അല്ലാത്തലിബുലുവും അയ്യുക്കും അമല നിങ്ങൾക്ക് ഈ ജീവിതവും അതിന്റെ ശേഷം ഒരു മരണവും അള്ളാഹു നിങ്ങൾക്ക് നൽകിയത് ഇതിനെ അള്ളാഹു സൃഷ്ടിച്ചതാണ് ഈ മരണവും ജന്മവും ജീവിതവും എന്തിനു വേണ്ടിയാണ് നിങ്ങളെ പരീക്ഷിക്കാൻ ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ ആരാണ് ഈ ജീവിതം ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തിയത് നിങ്ങൾ ആരാണ് നല്ല നിലക്ക് ഈ ജീവിതം വിജയിച്ചു എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു താല നമുക്ക് ഈ ജന്മം നൽകിയത് അത് തിരിച്ചറിയണം നമുക്ക് തന്ന ആരോഗ്യവും ആയുസും കഴിവും എല്ലാം നമ്മുടെ ഊർജവും ബുദ്ധിയുമെല്ലാം പണമുണ്ടാക്കാൻ വേണ്ടി സുഖം നേടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെലവഴിക്കുന്നത് അത് നമ്മൾ അള്ളാഹുവിനെ അറിയാൻ വേണ്ടി പരിശുദ്ധമായ ദീന് പഠിക്കാൻ വേണ്ടി ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ബുദ്ധിയുള്ള ആളുകളാകുന്നത് നമ്മുടെ യഥാർത്ഥ ബുദ്ധിയുള്ള ആളുകളാകുന്നത് നമ്മൾ അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല നിങ്ങളോട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മക്കളെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുക അവരുടെ ഭാവി നിർണയിക്കപ്പെടുന്ന ദിവസങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും മദ്രസുകളിലും ഒക്കെ പരീക്ഷകളാണ് അല്ലാഹു നമ്മുടെ മക്കളെ വിജയിപ്പിക്കട്ടെ അള്ളാഹു അവരുടെ പഠനത്തിലും പരീക്ഷയിലൊക്കെ ഒക്കെ അല്ലാഹു വിജയവും ബർക്കത്തും അള്ളാഹു നൽകട്ടെ നാളെ സമുദായത്തിനും സമൂഹത്തിനും നാടിനും കുടുംബത്തിനും ഉപകാരമുള്ള നല്ല മക്കളായിട്ട് കാണാൻ അള്ളാഹുവിനെ അനുസരിക്കുന്ന മക്കളായിട്ട് കാണാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ സത്യവിശ്വാസിയുടെ ഒരു പ്രാർത്ഥനോട് ദ്വാരക്കുന്നത് പടച്ചവനെ അള്ളാഹുവേ ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് കൺകുളിർമയാകി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന മക്കളാകണം എങ്ങനെയാണ് മുത്ത അള്ളാഹുവിനു വയപ്പെടുന്ന മക്കളെ കാണുമ്പോഴാണ് രക്ഷിതാക്കൾക്ക് സംതൃപ്തി ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട് എല്ലാവരും പണ്ഡിതന്മാരാവുക ആലിമ്യങ്ങളാവുക നടക്കുന്ന കാര്യമല്ല നമ്മൾ വിചാരിച്ചാലും നടക്കൂല പത്ത് മുപ്പത് ആളുകൾ നമ്മളെടുത്താൽ അവസാനം പത്താളുകൾ കിട്ടിയാൽ അതൊരു തൗഫീഖാണ് ആ ഇൽമ് മനസ്സിലാക്കി ഇൽമനുസരിച്ച് അമൽ ചെയ്ത് കൽബ് നന്നാക്കി നാളെ ഈ സമൂഹത്തിന് മുമ്പിൽ ഖുർആൻ പ്രചരിപ്പിക്കാനുള്ള മഹത്തായ ദൗത്യം ഏറ്റെടുക്കാൻ കഴിയുന്ന പണ്ഡിതന്മാർ അങ്ങനെ ഒരു പണ്ഡിതനാകണമെന്ന് നമ്മുടെ മക്കൾ തീരുമാനിക്കുന്നത് നമ്മുടെ ഭാഗ്യമാണ് പക്ഷേ പലപ്പോഴും നമ്മളും അതിന് വേണ്ട പോലെ പ്രോത്സാഹനം നൽകുകയില്ല നമുക്കും മക്കളെ കൊണ്ട് എന്തെങ്കിലും കൂടുതൽ ശമ്പളം കിട്ടുന്ന പണി എന്താണ് എല്ലാം എല്ലാം നമ്മൾ കച്ചവട കണ്ണോടുകൂടി കാണുകയാണ് വളർന്നു വരുന്ന മകൻ ആ മകൻ മൂന്നോ നാലോ വയസ്സുള്ളപ്പോ നമ്മൾ ചിന്തിക്കും നാളെ ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ ഇരുപത്തി ആറ് വയസ്സ് അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോ ആ സമയത്ത് ഇവനെ കൊണ്ട് എനിക്ക് എന്ത് എന്ത് ഗുണമുണ്ടാകും നല്ലൊരു ജോലി കിട്ടി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ജോലിയും ജീവിതവും സമ്പത്തും സമ്പാദ്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ ദാനങ്ങളാണ് അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ നല്ല വിശ്വാസമുണ്ടെങ്കിൽ നല്ല യക്കീനുണ്ടെങ്കിൽ അള്ളാഹു അനീയാണ് നമ്മൾ ജോലിക്ക് വേണ്ടി പണത്തിന് വേണ്ടി ഒന്നും എൽമ പഠിക്കണ്ട നമ്മൾ നല്ല നീയത്തോടുകൂടെ എൽമു പഠിച്ചാൽ അള്ളാഹു നമ്മളെ കാര്യം ഏറ്റെടുക്കും എന്ന് മനസ്സിലാക്കുന്ന വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ നമ്മുടെ മക്കളൊക്കെ സ്ഥാപനങ്ങളിൽ പറഞ്ഞയച്ച് ദർസുകളിൽ പറഞ്ഞയച്ച് എല്ലാവരും അല്ല നമുക്ക് മൂന്നും നാലും അഞ്ചും മക്കളുണ്ടെങ്കിൽ ഒരാളെങ്കിലും നല്ലൊരു ആലിമായിട്ട് വളരട്ടെ ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ നമ്മളെ നമ്മളെ സ്ഥാപനത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ വീടുകളിൽ അവരുടെ ഉപ്പാപ്പ അല്ലെങ്കിൽ ഉമ്മ വലിയമ്മ ആരെങ്കിലൊക്കെ മരിക്കുമ്പോൾ അല്ലെങ്കിൽ പലപ്പോഴും പോയാൽ കാണാം അഞ്ചാറ് മക്കൾ ഏഴ് മക്കളൊക്കെ ഉണ്ടാകും പക്ഷേ അവിടെ ആ ഉപ്പാക്ക് ഉമ്മക്ക് ഉപകാരപ്പെട്ട് അവിടെ ഇരുന്നു കൊണ്ട് കുറാൻ ഒതുന്ന കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവിടെയുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു 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 പുള്ളിയോ അല്ലെങ്കിൽ മകനോ മകന്റെയോ മകളുടെയോ മകളൊക്കെ മകനായിരിക്കും അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം